ഹായ് ഫ്രണ്ട്സ്, ഐ എം അർജുൻ. ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം മൈ സാൻഡ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി. ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നൊരു പുതിയ റിവ്യൂ സിസ്റ്റം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശിക്കാർ ശംഭു എന്ന ഹിറ്റ് ചിത്രശേഷം ദിലീപിനെ നായകനാക്കി സുഗീത് അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് മൈ സാൻഡ. മധുര നാരങ്ങ, ത്രീ ഡോട്ട്സ്, ഓർഡിനറി, ഒന്നും മിണ്ടാതെ, ശിക്കാർ ശംഭു തുടങ്ങിയവയെല്ലാം സുഗീതിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളായിരുന്നു. ഒരു സാന്റാക്ലോസിൻ്റെ വേഷത്തിലാണ് ദിലീപ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു 7 വയസ്സുകാരായിട്ടുള്ള ഒരു കുട്ടിയും ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അനുശ്രീയാണ് ഈ ചിത്രത്തിൽ നായകവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡിയുടെ പശ്ചാത്തലത്തിലാണ് മുന്നേറുന്നത്. കൂടുതലായിട്ടും കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളൊക്കെ പിടിച്ചിരുത്തുന്ന എല്ലാ എലമെൻസും ഫസ്റ്റ് ഹാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ഇമോഷൻ സീൻസ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാട്ടിലൂടെയാണ് നായകൻ്റെ എൻട്രി എന്ന് പറയുന്നത്. കൂടാതെ മികച്ചൊരു ഇൻ്റർവെൽ ബ്ലോക്ക് നൽകാനും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കോമഡിയെ കൂടാതെ ഫാൻറ്റസിക്കും ചിത്രം തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട്. ധർമ്മജൻ്റെ കോമഡി നമ്പറുകളെല്ലാം ചിരി ഉണർത്തുന്ന തരത്തിലുള്ളത് തന്നെയായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. കഥ എന്താണെന്നൊക്കെ തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കുക. അഭിനയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദിലീപ്, 7 വയസ്സുകാരായിട്ടുള്ള കുട്ടി, ധർമ്മജൻ പൊൾഗാട്ടി എല്ലാവരും മികച്ച രീതിയിൽ തന്നെ തങ്ങളുടെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം തങ്ങളുടെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. ഇനി ചിത്രത്തിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ക്യാമറയൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സുഗീതിൻ്റെ മുൻകാല ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശിക്കാർ ശംഭു എല്ലാ സിനിമകളുടെയും മികച്ച ഒരു കളർഫുള്ളായിട്ടുള്ള ക്യാമറ അനുഭവം നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ BGM ആണെങ്കിലും സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പാട്ടുകളെല്ലാം തന്നെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. VFX കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. സുഗീതിൻ്റെ ഡയറക്ഷനും മേക്കിംഗ് ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചിത്രത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ലാഗ് അനുഭവപ്പെട്ടു. കൂടാതെ ചില കോമഡീസൊന്നും അത്ര ഏൽക്കാതെ പോയി. വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സൊന്നും എടുത്തു പറയത്തക്ക രീതിയിലൊന്നും കണ്ടിട്ടില്ല. ഈ ക്രിസ്മസ് ആഘോഷമാക്കാൻ പറ്റിയ ഒരു കളർഫുൾ ഫാമിലി കോമഡി ഫാൻറ്റസി ചിത്രം തന്നെയാണ് മൈ സാൻഡ എന്ന് പറയുന്ന മൂവി. ഈ ചിത്രത്തിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ സൈഡിൽ ഞങ്ങൾ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. മികച്ചവ എന്നൊരു റേറ്റിംഗ് ആണ് ഞങ്ങൾ ഇതിന് കൊടുക്കുന്നത്. ഒരു പുതിയ റേറ്റിംഗ് ലിസ്റ്റാണ് ഞങ്ങളിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രം. ഇതിന് മുൻപേ ഒരുപാട് ചാനലിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.